ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ ബാക്കിയുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ ഓക്കെ. നമുക്ക് എന്നാൽ ഒരു ക്വിക്ക് ആയിട്ട് ഇതിൽ എടുത്ത ടോപ്പിക് ഒന്നുകൂടെ പറയാം, നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഓക്കെ, കേൾക്കാലോ അല്ലേ? സൗണ്ടിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല സാർ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ് നമ്മള് തേർഡ് മൊഡ്യൂളിലായിരുന്നു. തേർഡ് മൊഡ്യൂളില് ബേസിക് പ്രൊപോർഷൻ ഇക്വേഷൻ വരെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു ക്വിക്ക് റീക്യാപ്പിലേക്ക് പോവാം. ടോർഷന്റെ കേസിൽ ബേസിക് ഇക്വേഷൻസ് ടോർഷൻ ഇക്വേഷൻ അല്ലെ? ആ ടോർഷൻ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്ന നമ്മൾ നോക്കി. സോ ടോർഷൻ ഇക്വേഷൻ ടോർഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്, റൈറ്റ്? സോ ടോർഷൻ ഓഫ് ഷാഫ്റ്റില് വെറവ് ധരിച്ച ടോർഷൻ, ഓക്കെ, ഏത് ഏത് കേസിലും വെറവ് ധരിച്ച റൊട്ടേഷൻ ഓഫ് എ ബാർ ആണ് റൊട്ടേഷൻ ഓഫ് എ ഷാഫ്റ്റ്. The very standard equation is this one. This is nothing but torsion equation. Okay. So torsion equation, as per the derivation, it is given by T by J is equal to tau by R is equal to G theta by L. Okay. Where your T is the torque. Okay. J is the polar moment of inertia. Polar moment of inertia. So is the shear stress. Okay, is the shear stress. R is the radius of shaft, and G is a rigidity modulus. Theta is the angular deformation, and L is the length of the shaft. Okay, ഇത്രയാണ് ബേസിക് ആയിട്ട്. ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ ആണ് നമ്മൾ ബാക്കി ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം. ടോർഷന്റെ എല്ലാ കാര്യത്തിനും വേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ, അപ്പൊ ഇത് എപ്പോഴും ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമുക്ക് എപ്പോഴും മനസ്സിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാകും. അതിന്റെ വെരി സിമ്പിൾ ഡെറിവേഷൻ ആയിരുന്നു. നമുക്ക് അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. യു ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ, നമുക്ക് ഇങ്ങനെ പറയാം, ടി ബൈ ജെ ഇൻറ്റു ആർ എന്ന് പറയാം. ഓർ യു ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഇൻറ്റു ആർ, റൈറ്റ്? ഫോർ എ കോൺസ്റ്റന്റ് ടോർക്ക്, ഒരു 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 ടോർക്ക് അപ്ലൈ ചെയ്ത കണ്ടീഷനിൽ, നമുക്ക് ടോർക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ അതൊരു ഡീഫോർമേഷൻ തീറ്റ വന്നിട്ടുണ്ടെങ്കിൽ ജി വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ലെങ്ത് ഓഫ് ദ ബാർ അല്ലെങ്കിൽ ഷാഫ്റ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ആകെ വാരി ചെയ്യുന്നത് റേഡിയസ് ആയിരിക്കും അല്ലെ? സോ വിത്ത് ഇൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇറ്റ് വാരിയസ് വിത്ത് റേഡിയസ്, അല്ലെ? നമ്മളിത് മനസ്സിലാക്കി. ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, വേർ സി ഇസ് ഈക്വൽ ടു സീറോന്റെ ഫോമിലാണ് ഇക്വേഷൻ ഉള്ളത്. So this is nothing but the equation of a straight line, right? So based on this concept, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയതായിരുന്നു. Now if suppose you are having a shaft, a circular shaft, okay, the cross section is separate വരക്കാണ്. If you are having a circular shaft, shear stress will be maximum at the outer radius, അല്ലെ? ഏറ്റവും ഔട്ടർ ലാണ് maximum shear stress കിട്ടുക. And the shear stress, കാരണം ടോ ഇസ് നത്തിങ് ബട്ട് ടോ ഇസ് നത്തിങ് ബട്ട് ജി തീറ്റ ബൈ എൽ ഇൻറ്റു റേഡിയസ് ആർ ആണ്. എവിടെയാണോ റേഡിയസ് റേഡിയസ് മാക്സിമം ആവുന്നത്, മാക്സിമം റേഡിയസ് വരുന്ന പോയിന്റിലായിരിക്കും ഷിയർ സ്ട്രെസ് മാക്സിമം ആവും, അല്ലെ? ടോ എപ്പോഴാണ് മാക്സിമം ആവുക? വെൻ യുവർ റേഡിയസ് ഈസ് മാക്സിമം. എവിടെയായിരിക്കും? ടു ഔട്ടർ പോയിന്റ്, അല്ലെ? വെൻ യുവർ ആർ ഇസ് മാക്സിമം, ആർ മാക്സിമം ആവുന്നത് വെൻ ദാറ്റ് ഇസ് മാക്സിമം ആർ റേഡിയസ്. സോ ഇൻ ബിറ്റ്വീൻ പോലെ, ആൻഡ് വെൻ അറ്റ് ദ സെന്റർ പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അറ്റ് സെന്റർ പോയിന്റ് എന്താ റേഡിയസ്? ഈ ആർ വാല്യൂ വിൽ ബി സീറോ. സെന്റർ പോയിന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
So in that case, you'll get a minimum, which is 0 when R is equal to 0, when the radius is equal to 0. So that means your shear stress varies something like this. Ingenana shear stress varies, center 0 aayirikum. Endu vacha or material ni or bar le nammal or torque apply cheythu kaiyal material will experience maximum shear stress at outer fibers. Now as you move inwards, your magnitude of shear stress decreases, and at the center point the magnitude of shear stress will be equal to 0. Okay, that is the takeaway from this basic equation, right? So nammal manasilakkana kaaryam, nammal or shaft ne or rotating kodukkengil material fail aavan shear stress kondana fail aavanengil outer surface lana ettu aadyam adinte or crack generation okke varu, adu shesham that will proceed inwards, okay, and then it will break, right? So this is the basic concept of torsion of shaft. Okay, then okay, already we have learned that we have two type of category. One is solid shaft and the second one is hollow shaft. So they separate it or case by case. No, okay, so starting with case one, which is your solid shaft. Okay, solid shaft is basically what is solid process, full material shaft, right? So sectional view edukkanengil your front view will be something like this, okay, and your side view is like this. Okay, this is a solid shaft. Okay, let us consider a solid shaft. Solid shaft of diameter capital D. Okay, and let the length of the shaft be L. Okay, now for this condition, okay, for a solid shaft in the case, your basic equation is T by J is equal to tau by R is equal to J theta by L. Okay, now let us first of all consider these two equations. Okay, first set the condition. So from this one we can write it as the shear stress acting on a solid shaft is equal to, okay, ingena varam tau is equal to, okay, ingena ezhudam t by j into r nu ezhudam edi kude edi radius r ne right side like left side like kondu vannu shear stress is equal to t by j into r radius. Okay, now for a solid shaft your polar moment of inertia J, endana polar moment of inertia for a solid shaft, endana polar moment of inertia for solid shaft, pardon, endha the equation of polar moment of inertia circle ne polar moment of inertia endha varu सर्कल मोमेंट ऑफ इनर्शिया എന്താ ഹൈ റെക്ടാംഗിളിന്റെ ബിഡി ക്യൂബ് ബൈ 12 ആണ് സർക്കിളിന്റെ എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇല്ല സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഹൈ moment of inertia for a circle endana vera kekkudilla engal aaru I is equal to pi d square alla pi d square alla by 64 pi d square aanu pi d square by 64 eh osaka endana aanu pi d raised to 4 pi d raised to 4 by 64 alla adala moment of inertia appo polar moment of inertia endha J. Polar moment of inertia. Polar moment of inertia for a circular section. Polar moment of inertia na I Z Z. നിങ്ങള് പഠിച്ചിട്ടില്ല മക്കളെ, നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ള മെക്കാനിക്സിൽ ഒക്കെ എന്താണ് പാരലൽ ആക്സിസ് തിയറം perpendicular axis theorem, I z z is equal to I x x plus I y y,
പോളാർ മോഡൽ ഫിനേഷന്റെ ഡെഫിനേഷൻ, മോഡലർ ഫിനേഷന്റെ ഡെഫിനേഷൻ അങ്ങനെ എന്തൊക്കെയോ ചവറ് പഠിച്ചതല്ല. എന്താ പോളാർ മോഡൽ ഫിനേഷൻ വരും ജെ? ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും മറുപടി ഇല്ല. അപ്പൊ ഇത് കുറച്ച് പരിതാപകരമാണ് കാര്യങ്ങൾ. അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോ നന്നായി ലൈവ് ക്ലാസ് ആയത്. നേരത്തെ ക്ലാസ്സിലാണെങ്കിൽ ശരിക്കും എനിക്കിപ്പോ എന്റെ കയ്യിൽ നിന്നെല്ലാം പോയാൽ. ഓക്കെ, അല്ല അവൻ പറഞ്ഞു പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ഇതൊക്കെ അറിഞ്ഞിരിക്കണം മക്കളെ. ഇതൊന്നും കയ്യിൽ നിന്ന് പോകരുത്. ജെഎസ് ഇക്വൽ ടു പൈ ബൈ 32 ഡി റേസ് ടു 4 ആണ് അല്ലെ. ഈ ഒരു സർക്കുലർ സെക്ഷന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. സിമിലർലി ഐ വൈ വൈ എന്ന് പറയുന്നത് പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. ഇൻ ജനറൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. അതേപോലെ റെക്ടാങ്കിൾ ഇതൊക്കെ ഇത് ഈ ഫണ്ടമെന്റൽ കാര്യങ്ങളൊന്നും കയ്യിൽ നിന്ന് പോകരുത്. സർക്കിളിന്റെ കേസ് ഓക്കെ, സർക്കിൾ ഇതിപ്പോ എല്ലാ കാര്യം അങ്ങോട്ടേക്ക് എല്ലാം വേണ്ടിയാണ്. പൈ ഡി റേസ് ടു 4 ബൈ 64 ഫോർ റെക്ടാങ്കിൾ ആണെങ്കിൽ ഡി ഡി ക്യൂബ് ബൈ 12. ഓക്കെ, ഇത് ഡി എങ്ങനെ ഡി എടുക്കേണ്ടതെന്നൊക്കെ ഉണ്ട്, അത് ഞാനിപ്പോ പറയുന്നില്ല. ഇതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, കാരണം ഇനി റെക്ടാങ്കിൾ സെക്ഷനെല്ലാം നമുക്കിന് ആവശ്യമുണ്ട്. അന്നേരം ഒന്നും അറിയാത്ത പോലെ നിൽക്കരുത്. ഓക്കെ, സോ ഐ എക്സ് എക്സ് ഐ വൈ വൈ പൈ ബൈ പൈ ഡി റേസ് ടു 4 ബൈ 64 വന്നു അല്ലെ. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ നമ്മൾ പെർപെൻഡിക്കുലർ, നമ്മൾ ആക്സിസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഐ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണെന്നൊക്കെ അല്ലെ. എന്നുവെച്ചാൽ ഫൈവ് ബൈ 64 ഈ ഐ സെറ്റ് സെറ്റ് എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സത്യം ബട്ട് ഫൈവ് ബൈ 64 ഡി റേസ് ടു 4 പ്ലസ് ഫൈവ് ബൈ 64 ഡി റേസ് ടു 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫൈവ് ബൈ 32 ഡി റേസ് ടു 4. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിലേഷൻസ് ആണ്, അതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഫൈവ് ബൈ 32 ഡി റേസ് ടു 4. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ചെയ്യാം. ആൻഡ് റേഡിയസ് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ എഴുതാം. ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ 2 എന്നാണ്. ഓക്കെ, നൗ സോ ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് ഇക്വേഷൻ, ലെറ്റ് ദിസ് ബി മൈ സെക്കൻഡ് ഇക്വേഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഇൻ 2 ഇൻ 1, യുവർ ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ പൈ ബൈ 32 ഡി റേസ് ടു 4 into radius is nothing but d by 2. On solving you'll get the term 16t by y d cube and the term, right? So your shear stress so is equal to 16t by y d cube. Okay, ee equation ingane thana by heart words orthirikkanunnilla, just a standard equation adu t by j is equal to tau by r is equal to g theta by nulla equation nanna adi where j value substitute kiya R in terms of diameter substitute ചെയ്യുക. ഡയറക്റ്റ് എന്ന് ചെയ്താൽ മതി, വാല്യൂസ് കിട്ടുന്ന നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഓർ യു ക്യാൻ റൈറ്റ് യുവർ ടോർക്ക് ടി ഇസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ ഡി ക്യൂബ് എന്ന് പറയാം. യുവർ ടോർക്ക് ടി ഇസ് ഈക്വൽ ടു ഇസ് എ വെരി 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 ഇമ്പോർട്ടൻ്റ് റിലേഷൻ. യുവർ ടോർക്ക് ടി ഇസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ ഡി ക്യൂബ്. ഓക്കെ, ടി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, ടോ ഇസ് ദ ഷിയർ സ്ട്രെസ്, റൈറ്റ്? ആൻഡ് ഹിയർ this will give you the maximum torque. Sir, കാർത്തിക്കിന് കേറാനുള്ള പറയുന്നുണ്ട്. കാർത്തിക്കിന് കേറാൻ പറ്റുന്നില്ല, കേറാൻ പറ്റുന്നില്ല. അത് അവൻ എടുക്കുന്ന മെയിൽ ഐ ഡി ഡിഫറെന്റ് ആയിരിക്കും. അവനോട് മെയിൽ ഐ ഡി ചെക്ക് ചെയ്യാൻ പറഞ്ഞു, കാരണം അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ നിങ്ങൾ തന്ന മെയിൽ ഐ ഡിയിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫോണിൽ തന്നെ നമ്പറും ഡിഫറെന്റ് മെയിൽ ഐ ഡീസ് കാണുന്നുണ്ട്. പോളാർ മോഡൽ ഫിനേഷ്യൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇസ് പൈ ബൈ 32 ഡി റേസ് ടു 4
Therefore, your shear stress tau is equal to T divided by pi by 32 d raised to 4 into d by 2. Solving, you will get 16 T by d cube. Okay. Or your torque T is equal to pi by 16 tau d cube. Now, this torque is the maximum torque. Okay, note here, this is the maximum torque. This is equal to pi by 16 tau d cube. For a solid circular shaft. Right. This equation is very important. Right. So, this is the first condition, that is for a solid shaft. Now, so as a case 2, okay, follow shaft like okay. Now, as a case 2, you can see for the case of a hollow shaft. Okay. So let this be my hollow shaft. Okay. And a cross sectional view. Okay. Now let outer diameter be capital D. Let inner diameter be small d. Okay. Inner diameter be small d and outer diameter be capital D. Okay. Right. Now in that case, again from the standard equation, from the standard torsion equation, okay, then the case like equation we derive the term, you can say that your T by J is equal to tau by R, or tau is equal to T by J into R. Okay, now see the polar moment of inertia J for hollow shaft. Polar moment of inertia for hollow shaft. Minus C that pore the okay. Minus the right. The pi by 32 capital D raised to 4. And then pi by 32 small d raised to 4. Or you can write it as pi by 32 capital D raised to 4 minus small d raised to 4. So this is the polar moment of inertia for a polar shaft. Now again, the radius, any radius of the therefore, the radius is equal to, you would have the radius, outer radius on it, the outer distance on it, small d. So, this radius you can represent it as capital D by 2. Okay. Now, here equation, reduce the material, pi by 32, d raised to 4, now, 1 minus d raised to 4 divided by capital D raised to 4, or that is equal to pi by 32. D raised to 4 into 1 minus k raised to 4, where k is equal to small d by capital D. Okay, just a notation. Right. Now, so on substituting these values in the standard equation 1. Okay, so substituting this equation 2 in 1, your shear stress tau is equal to T divided by pi by 32 capital D raised to 4 into 1 minus k to the power 4 into capital D by 2 in the right. Or this is equal to in the room. 16 T divided by pi D cube into 1 minus k to the power 4 in the room. Difference. Okay. Or my torque T is equal to pi by 16 tau into D cube into 1 minus k to the power 4. Okay. So that's the additional term on over the solid shaft of the equation plus the into 1 minus k to the power 4 on the term. T is equal to pi by 16 tau D cube into 1 minus k to the power 4. So this is the equation for a maximum torque. Maximum torque is the equation for a hollow shaft. Okay, for a hollow shaft is equal to 5 by 6 into
1 minus k to the power 4. Right. Clear ആണോ? രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റിസൾട്ട് മാത്രം ഒന്ന് മാറ്റി എഴുതാം. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നത് നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം ക്ലബ് ചെയ്ത് എടുക്കണം. അപ്പൊ നമ്മളെ ഫൈനൽ കിട്ടിയ റിസൾട്ട്സ് നമുക്ക് നോക്കാം. കേസ് 1, ഒരു സോളിഡ് ഷാഫ്റ്റ് ടോർക്ക് ടി ഈസ് ഈക്വൽ ടു ടോർക്ക് ടി മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു 5/16 ഷിയർ സ്ട്രെസ്, ഇത് മാക്സിമം ഷിയർ സ്ട്രെസ് ആയിരിക്കും, ഇൻടു ഈ ക്യൂ ഫോർ എ സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ, നൗ ഫോർ എ ഹോളോ ഷാഫ്റ്റ് കേസ് 2, ദിസ് ഈസ് എ ഹോളോ ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റിന്റെ കേസിൽ യുവർ മാക്സിമം ടോർക്ക് ടി മാക്സ് ഈസ് ഈക്വൽ ടു 5/16 ടോ ഇൻടു ക്യാപിറ്റൽ ഡി ക്യൂബ്, സെയിം റിസൾട്ട് തന്നെ, ഇൻടു 1 മൈനസ് കെ ടു ദ പവർ 4, വേർ കെ ഈസ് ഈക്വൽ ടു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇവിടെയും ഇക്വേഷൻസ് ബയലായിട്ട് പഠിക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറ്റേ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഇത് അപ്പൊ തന്നെ മൈൻഡിൽ ഒന്ന് ചെയ്താൽ ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ടി മാക്സ് ഈസ് ഈക്വൽ ടു ദീസ് ടു, ഹോളോ ഷാഫ്റ്റ് ആൻഡ് സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ, നൗ ഫ്രം ദ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒന്ന് രണ്ട് കൺസെപ്റ്റും കൂടെ ക്ലിയർ ആണ്, ചില ബേസിക് ഇക്വേഷൻസും കൂടെ വേണം. ഓക്കെ, സോ ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ്, ഓക്കെ, പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ്, ഓക്കെ, ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ടി ഒമേഗ ആണ്. ഓക്കെ, ഫോർ ടി ഈസ് ദ ടോർക്ക്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പണ്ട് കാലം തൊട്ടേ പഠിക്കുന്ന ഒരു സാധനമാണ്. ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഒമേഗ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഈസ് ഈക്വൽ ടു ടി ഇൻടു 2πn/n എന്ന് എഴുതാം. ഇത് ആർ പി എമ്മിലായിരിക്കും, അതുകൊണ്ട് എൻ ആർ പി എത്തിലാണെങ്കിൽ ഡിവൈഡഡ് ബൈ 60. ഓക്കെ, വേർ എൻ ഈസ് ഇൻ ആർ പി എം, ഓക്കെ, റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ്. ഓക്കെ, ഓർ യുവർ പവർ ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു, പറയാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ 2πn ടി ബൈ 60. ഓക്കെ, സോ യുവർ പവർ ട്രാൻസ്മിറ്റഡ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ദിസ് വൺ, ടി ഈസ് ദ ടോർക്ക്. നൗ ഇഫ് യു സോൾവ് ദിസ്, ഇത് സോൾവ് ചെയ്താൽ ഇവിടെ കാണുന്ന ടോർക്കും ഈ ടോർക്കും സെയിം അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി മീൻ ടോർക്ക്. ഓക്കെ, ഇത് മീൻ ടോർക്ക് ആണ്, ടി ഈസ് ദ മീൻ ടോർക്ക്, സോറി ടി മീൻ മീൻ ടോർക്ക് എന്ന് വെച്ചാൽ ആവറേജ് ടോർക്ക് വെച്ചിട്ടാണ് നമ്മൾ പവർ കാണുന്നത്. ഓക്കെ, മാക്സിമം ടോർക്ക് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ആ രണ്ട് ആക്ച്വലി യുവർ മീൻ ടോർക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഒരുവിധം ഇതിലെ എല്ലാ പ്രോബ്ലവും ചെയ്യാം. അപ്പോൾ ഒരുവിധം എല്ലാ ബേസിക് പ്രോബ്ലവും നമുക്ക് ഇത് ഇത്രയും കൺസെപ്റ്റ് മാത്രം. അതുപോലെ ചില പ്രോബ്ലത്തിൽ മീൻ ടോർക്കും മാക്സിമം ടോർക്കും നമ്മുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ തന്നിട്ടുണ്ട്. മാക്സിമം ഇസ് ഈക്വൽ ടു സംതിങ് ഇൻ ടു, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പറയും യുവർ മാക്സിമം ടോർക്ക്, ടേക്ക് മാക്സിമം ടോർക്ക് 20% ഗ്രേറ്റർ ദാൻ മീൻ ടോർക്ക്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് മാക്സിമം ടോർക്ക് എടുത്താൽ 20% മീൻ ടോർക്കിനേക്കാളും കൂടുതലായിരിക്കും അല്ലെ. അങ്ങനെ ഇത് എന്താ 1.2 times ഓഫ് മീൻ ടോർക്ക്. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടാവും സ്പെസിഫിക് ആയിട്ട്, നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാനത് അവിടെ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് കാര്യം. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ നമുക്ക് വരുന്ന പ്രോബ്ലം എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം വരിക എന്ന് പറയാം. നോർമലി
നമുക്ക് ഇതൊക്കെ ശരിക്കും ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോ ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നാട്ടിലൊരു മില്ല് കൺസിഡർ ചെയ്യാം. ഒരു മില്ലില് പോയി കഴിഞ്ഞാല് അതുപോലെ ഒരുപാട് റോഡ് സെറ്റപ്പ് ഉണ്ടാവും, അതില് അതേപോലെ ബിൽഡിങ്സ് ഉണ്ടാവും, ചെറിയ പുള്ളി വലിയ പുള്ളി പുള്ളി അല്ല, ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടായിരിക്കണം, ബെൽറ്റ് വെച്ച് കണക്ട് ചെയ്തതരം സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവും അല്ല, ബെൽറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതെ ഫസ്റ്റ് ഇതിലാണ് ഇതിന് ഒരു മോട്ടോർ പവർ കണക്ഷൻ ഉണ്ടാവും, ഒരു മോട്ടോർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതേപോലെ ഒരു മോട്ടോർ കണക്ഷൻ ഉണ്ടാവും. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യും, ഫസ്റ്റ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ഏതിലേക്കാണോ കണക്ഷൻ വേണ്ടത് ആ ബെൽറ്റ് മാത്രം ഇട്ട് കൊടുക്കും അല്ലെ. ആ ബെൽറ്റ് ഇട്ട് കൊടുക്കും, സ്പീഡ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പുള്ളി സിസ്റ്റം ആണ് അവിടുത്തെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ഒരു സിമ്പിൾ സെറ്റപ്പ്. നൗ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മോട്ടർ ഈസ് ജനറേറ്റിംഗ് എ പവർ അല്ലെ, മോട്ടർ ഈസ് ജനറേറ്റിംഗ് എ പവർ, റൊട്ടേറ്റിംഗ് പവർ ആണ് വരുന്നത് അല്ലെ. ഈ പവർ ആണ് നമ്മൾ പറയുന്നത് പി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്ക് ഇൻറ്റു അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി. ഇവിടെ ഉണ്ടാകുന്ന പവർ എന്താ, റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന പവർ ആണ് അല്ലെ. സോ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ഇൻറ്റു റൊട്ടേറ്റിംഗ് വെലോസിറ്റി, അതാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇതിനെ ഇവിടെ പിന്നെ ദിസ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്, ഈ പവർ, ഈ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ ടോർക്ക് കൂടുകയാണെങ്കിൽ, ടോർക്ക് കൂടുകയാണെങ്കിൽ സ്പീഡ് കുറയും അല്ല, ഇതാണ് ബേസിക് ഗിയറിന്റെ പ്രിൻസിപ്പിൾ. അതേപോലെ ടോർക്ക് കുറയുകയാണെങ്കിൽ സ്പീഡ് കൂടും. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ, നമ്മൾ കുന്ന് കയറുന്ന സമയത്ത് നിങ്ങൾ ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുക പറയാൻ പറയാമല്ലോ എല്ലായിരിക്കും. നമ്മൾ ഒരു കുന്ന് കയറിക്കൊണ്ടേയിരിക്കാം, നമ്മൾ ഏത് ഗിയറിലായിരിക്കും വണ്ടി വെക്കുക, ഫിഫ്ത്ത് ഗിയറിലാണോ നല്ല കുന്നാണെങ്കിൽ, ആ 1 or 2 അല്ലെ, ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലാണ് കയറുക. നല്ല സ്റ്റീപ്പായിട്ടുള്ള കുന്നാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഗിയറിൽ മാത്രമേ വണ്ടി കയറുള്ളൂ അല്ലെ. ഈ ഫസ്റ്റ് ഗിയറിൽ എന്ന് പറഞ്ഞാലും നമ്മളെ പിന്നെ നമ്മുടെ വണ്ടി, നമ്മുടെ വാഹനം അല്ലെ, നമ്മുടെ കാർ, കാറിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫൈനൈറ്റ് ആണ് അല്ലെ. അതിൽ എങ്ങനെ പവർ പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ അകത്തെ നമ്മളെ ഫ്യൂവൽ ബേൺ ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, ഇറ്റ്സ് ഫൈനൈറ്റ് വാല്യൂ അല്ലെ. അത് ഫസ്റ്റ് ഗിയറിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവിടെ സ്പീഡ് കുറയും അല്ലെ. സ്പീഡ് കുറയുമ്പോൾ ടോർക്ക് കൂടും റൈറ്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ പറയേണ്ടത് ടോർക്ക് കൂടും. ഫസ്റ്റ് ഗിയറിൽ ടോർക്ക് മാക്സിമം ആണ്, സ്പീഡ് അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ എന്താവും, സ്പീഡ് കുറഞ്ഞേ പറ്റൂ, കാരണം പവർ ഇസ് എ കോൺസ്റ്റന്റ് റൈറ്റ്. പവർ ഇവിടുത്തെ കേസിൽ യുവർ പവർ വാല്യൂ ഇസ് എ കോൺസ്റ്റന്റ്, പവർ ഒരു കോൺസ്റ്റന്റ് വരെ, അത് എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്ന പവർ, പവർ ഇസ് എ കോൺസ്റ്റന്റ് റൈറ്റ്. അപ്പോ ടോർക്ക് ഫസ്റ്റ് ഗിയറിൽ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് ഗിയറിൽ നമുക്ക് വേണ്ടത് നല്ല വലിച്ചു കൊണ്ടുപോകാനുണ്ട്, വണ്ടീനെ വലിച്ചങ്ങ് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അവിടെ നല്ല റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊടുക്കണം. ഈ റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് യുവർ സ്പീഡ് ഷുഡ് ഡിക്രീസ്, എന്നാലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളത് അത് പോയി 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 ഒരു ഫിഫ്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ നരപ്പായ റോഡിലെത്തി നമ്മൾ ഫിഫ്ത് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ, ഫിഫ്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ ടോർക്ക് കുറവായിരിക്കും, പക്ഷെ സ്പീഡ് വിൽ ബി മോർ അല്ലെ. സോ റൊട്ടേറ്റിംഗ് കേസുകളിൽ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു കേസ് നമ്മളിപ്പോ നമുക്ക് അത്രയും പോണ്ട, ഞാനത് പറഞ്ഞപ്പോ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറഞ്ഞതേയുള്ളൂ. ഇവിടെ സൂപ്പർ റൊട്ടേറ്റിംഗ് ബീം, അപ്പൊ ഒരു ഒരു റൊട്ടേറ്റിംഗ് ബീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ത് തന്നെ ഉണ്ടെങ്കിലും, ഫണ്ടമെന്റൽ ടോർക്ക് ഇക്വേഷൻ ദിസ് വൺ, എന്താണ് ഫണ്ടമെന്റൽ പവർ ഇക്വേഷൻ ദിസ് വൺ, യുവർ പവർ പി ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ടി ഇൻറ്റു ഒമേഗ ഓർ പി ഇസ് ഈക്വൽ ടു 2 by n t by 60 അല്ലേ. ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആണ്, ഇത്രയും പവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ഇത്രയും ആർ പി എം റൊട്ടേറ്റ് ചെയ്യും. നൗ ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് വൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദിസ് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദിസ് മെറ്റീരിയൽ. ഓക്കെ, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഷാഫ്റ്റ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മളിപ്പോ ആക്ച്വൽ കേസ് നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾ ഇതേപോലെ ഒരു മില്ല് ഡിസൈൻ ചെയ്തു, മില്ലില് എനിക്കൊരു ഷാഫ്റ്റ് വെക്കണം. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, യു ഹാവ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് അല്ലെ. നമ്മളിവിടെ എത്ര ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് വെക്കണം, വലിയ നല്ല വലിയൊരു ഷാഫ്റ്റ് ഒന്ന് വെച്ചാലോ പൊട്ടാണ്ടിരിക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കാര്യമില്ല, കാരണം എന്താ, അത് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ വളരെ ഹൈ പവർ കൊടുക്കേണ്ടി വരും. നേരെ കുറച്ച് നമുക്ക് പവർ കുറച്ച് പോയി വിചാരിച്ചാൽ, നമ്മൾ നല്ല ചെറിയ വളരെ തിൻ റേഡിയസ് ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് വെച്ച് വിചാരിക്കണം, അപ്പോഴെന്താ പ്രശ്നം, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പൊട്ടും അല്ലെ.
അപ്പൊ നമ്മളെപ്പോഴും ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടെത്തുമ്പോൾ അത് ഒപ്റ്റിമം ആയിരിക്കണം. അത് ഒരു ഹയർ ലെവലിലേക്കും പോകരുത്, അതുപോലെ ലോവർ ലെവലിലേക്കും പോകും. ലോവർ ലെവലിൽ പോയാൽ അത് ബ്രേക്കിംഗ് ചാൻസ് ഉണ്ട്, ഹയർ ലെവലിൽ പോയാൽ നമ്മളെ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യും, അത് പിന്നെ നമ്മൾ കൂടുതൽ പവർ കൊടുക്കേണ്ടി വരും. അപ്പൊ മൊത്തത്തിൽ അതൊരു നഷ്ടമാണ് അല്ലെ. അപ്പൊ ഇത് ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഒരു ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്യുക. സോ ഹിയർ ഇതാണ് നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത്. അത്രയും അങ്ങനെ ആ രീതിയിൽ വേണം നമ്മൾ ഇതിന് ഒരു പ്രോബ്ലത്തിനെ കാണാൻ. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇതെന്താണ്, യു ആർ ഗോയിങ് ടു ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, എത്ര ഡയമീറ്റർ എനിക്ക് കൊടുക്കാൻ പറ്റും, സച്ച് ദാറ്റ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന് മാക്സിമം താങ്ങാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് വാല്യൂ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് യൂസിങ് എന്താ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസിന്റെ ചാർട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഗിവൺ, ദ ഷിയർ സ്ട്രെസ് വാല്യൂ വിൽ ബി ഗിവൺ. ഓക്കെ, നൗ ഇഫ് സപ്പോസ് യു ആർ ഹാവിംഗ് ദി ഷിയർ സ്ട്രെസ് വാല്യൂ, മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് വാല്യൂ അറിയാം, അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കോ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇപ്പൊ നമുക്ക് വെക്കാൻ പറ്റാവുന്ന മോട്ടറിന്റെ വാല്യൂ എല്ലാം നമുക്ക് അറിയാമെങ്കിൽ വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, സോ നോർമലി നമുക്ക് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നോർമലി യുവർ പവർ ഇസ് ഈക്വൽ ടു 2 പൈ എൻ ടി മീൻ ഡിവൈഡഡ് ബൈ 60 ആണ്. അഗൈൻ സി ആൻഡ് ദ നെക്സ്റ്റ് വൺ യുവർ ടോർക്ക് ഇക്വേഷൻ വിച്ച് ഇസ് ടോർക്ക് മാക്സിമം ഇസ് ഗിവൺ ബൈ പൈ ബൈ 16 ടോ ഡി ക്യൂബ്. നൗ സോ നോർമലി ഫോർ ദ പ്രോബ്ലംസ് യുവർ ഷിയർ സ്ട്രെസ് വാല്യൂ, അത് മെറ്റീരിയലിന്റെ താങ്ങാൻ പറ്റാത്ത മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. നോർമലി യുവർ ഷിയർ സ്ട്രെസ് വാല്യൂ വിൽ ബി ഗിവൺ. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് വാല്യൂ വിൽ ബി ഗിവൺ ആൻഡ് ദ പവർ വിൽ ബി ഗിവൺ. ഓക്കെ, യു വിൽ ഹാവ് ടു ഫൈൻഡ്, സി ഇറ്റ് ഡിപെൻഡ്സ്, ചില കേസിൽ പവർ തന്നിട്ടുണ്ടാവില്ല, അറിയാം ഇവിടെ ആർ പി എം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ യു ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്. ഓക്കെ, സോറി, ഹിയർ മീൻ ടോർക്ക്. നൗ ഇഫ് ദേർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ ടോർക്ക് ആൻഡ് മാക്സിമം ടോർക്ക്, ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുക, ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് റിലേഷൻ ഇത് യൂസ് ചെയ്യുക, ഫൈൻഡ് ദ മീൻ ടോർക്ക്. ഇനി മീനും മാക്സിമം തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ മീൻ ടോർക്ക് തന്നെ മാക്സിമം ടോർക്ക് ആയിട്ട് എടുക്കാം, രണ്ട് ഈക്വൽ ആയിട്ട് എടുക്കാം. റിലേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ then use this equation to find the diameter. So ultimately you have two steps, mainly two steps. First step is this one, using this power equation, which is 2 pi n t by 60, and the second step is t is equal to pi by 16 tau d cube if it is a solid shaft. Okay, so use these two equations. First of all, from this equation you will be getting the torque value, substitute the torque value over here, you will get the value for the diameter. Okay, so that's it. Athre ullu or design point of view. ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കൺസെപ്റ്റ് മൊത്തത്തിൽ ക്ലിയർ ആണ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം കഴിയുന്നതോടുകൂടി അത് ഏതാണ്ട് സെറ്റ് ആവും. പ്രോബ്ലം തരാം, നിങ്ങൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിന്ന്. ഇന്നിപ്പോ നമുക്ക് അത്ര സമയമുള്ളൂ, ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്ക്, നാളെ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ആ ഒരു ഇൻട്രസ്റ്റിൽ കാണണേ നമ്മൾ പ്രോബ്ലത്തിന്, ഇല്ലെങ്കിലും ചിലപ്പോൾ ബോറാവും. നമ്മള് ഒരു റിയൽ ലൈഫ് അപ്ലിക്കേഷനിൽ നമ്മൾ എന്തോ ഒരു 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 ചാലഞ്ചിങ് സാധനം ചെയ്യുന്ന രീതിയിൽ വേണം ഓരോ പ്രോബ്ലത്തിനെ കാണാൻ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ എഴുതിക്കോ, ഫൈൻഡ് ദ സോറി അത് വേണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A solid shaft a solid shaft 150 mm diameter is used to transmit torque, find the maximum torque transmitted by the shaft. Transmitted by the shaft. If the maximum shear stress induced is the maximum shear stress induced to the shaft is 45 newton per mm square. 150 mm ആണ് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞ മാക്സിമം ടോർക്ക് ആണ് ടി മാക്സ്. കൺസെപ്റ്റ് ഒക്കെ നമ്മളിൽ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ,
നാളത്തെ കൗണ്ട് ചെയ്ത് നോക്ക്, കിട്ടിയൊക്കെ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ പ്രോബ്ലം ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തോ, നോക്ക് ചെയ്തോ. സോളിഡ് ഷാർപ്പ് 150 mm ഡയമീറ്റർ ടോപ്പ്, ഫൈൻഡ് ദ മാക്സിമം ടോപ്പ്. ഈ മാക്സ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാർപ്പ്, ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ടു ദ ഷാർപ്പ് ഈസ് വെച്ചാൽ മാക്സിമം ഷിയർ സ്ട്രെസ് ടോ വാല്യൂ. ടോ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഷിയർ സ്ട്രെസ് ടോ വാല്യൂ ഗിവൺ ആണ്, ഡയമീറ്റർ ഗിവൺ ആണ്, ടോ വാല്യൂ ഗിവൺ ആണ്. ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് മാക്സിമം ടോപ്പ്. ഈ മാക്സ് സിംഗിൾ ഇക്വേഷൻ മതി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആണോ?